നമസ്കാരം. ആടുകളുടെ കുളമ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, അതിന് ഒരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്കറിയാം, ആടുകളുടെ കുളമ്പ് നീളം വെച്ച് കഴിഞ്ഞാൽ ആടുകൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ ഈ കമുകിൻ്റെയും പനയുടെയൊക്കെ പാത്തിയിൽ നിൽക്കുന്ന ആടുകളൊക്കെയാണെങ്കിൽ അവരുടെ കുളമ്പുകൾക്ക് വേദനയുണ്ടാവും, നീര് വയ്ക്കും. അതുപോലെ ചതുപ്പ് നിലങ്ങളിൽ മേയുന്ന ആടുകളൊക്കെ ആണെങ്കിൽ അവരുടെ കുളമ്പിന് ചീച്ചിലുണ്ടാവും. ഇങ്ങനെയുള്ള പല അനവധി പ്രശ്നങ്ങളും കുളമ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവാറുണ്ട്. കുളമ്പിൻ്റെ ഇടവശം പഴുക്കുക, അതുപോലെ കുളമ്പ് പതുപതുത്തതാവുക, കട്ടി കുറയുക, അടി വശം ഇങ്ങനെ ചതല് തിന്ന രീതിയിൽ ആയി പോവുക, ഇങ്ങനെ പല പ്രശ്നങ്ങളും ആടുകളുടെ കുളമ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട്. അപ്പം അതിനൊക്കെ നമുക്ക് ഓരോരോ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ പറ്റും. അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ കുളമ്പ് നല്ല വൃത്തിയായിട്ട് വരികയും എൻ്റെ അസുഖം മാറുകയും ചെയ്യും. എൻ്റെ ഒരു സുഹൃത്ത് ഈയിടെ ഒരു മുട്ടൻകുട്ടിയെ വാങ്ങിയിരുന്നു, എറണാകുളം സൈഡിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. അപ്പോൾ ആ മുട്ടൻകുട്ടി നിന്ന ഒരു സാഹചര്യം, അവിടുത്തെ സ്ഥലത്തിൻ്റെ പ്രത്യേകത, പ്രത്യേകിച്ച് ഒരു ചതുപ്പ് നിറഞ്ഞ പ്രദേശങ്ങളും ഒക്കെയാണ്. പിന്നെ ആ മുട്ടൻകുട്ടി ചിലപ്പോൾ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും കാൽസ്യം ഒന്നും എൻ്റെ ശരീരത്തിൽ കിട്ടുന്നില്ലായിരിക്കാം. എന്തോ ആ മുട്ടൻകുട്ടിയുടെ കുളമ്പിന് ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ അത് അദ്ദേഹം മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ വീട് ഇങ്ങോട്ട് കാസർഗോഡ് ഭാഗത്താണ്. അപ്പോൾ അദ്ദേഹം വനത്തിൽ ആടുകളെ മേയിച്ച് വിട്ട് വളർത്തുന്ന ഒരാളും കൂടിയാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഈ ആടുകളെ വനത്തിൽ മേയ്ക്കാൻ കൊണ്ടുപോയ കൂട്ടത്തിൽ ഈ മുട്ടൻകുട്ടീനെ വനത്തിൽ മേയ്ക്കാനായിട്ട് വിട്ടു. പക്ഷേ ഈ കല്ലും മുള്ളും മേടുമൊക്കെ കയറി നടക്കുന്നതിന് ആ മുട്ടൻകുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നു. അതായത് കുറച്ച് നടന്നു കഴിഞ്ഞാൽ കിടക്കുന്നൊരവസ്ഥയായി, കാരണം അതിൻ്റെ കാലിന് വേദന അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഞാനുമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ പറഞ്ഞു, ആ മുട്ടൻകുട്ടിയുടെ കുളമ്പൊക്കെ ഒന്ന് പരിശോധിക്കൂ. അപ്പം അദ്ദേഹം പറഞ്ഞു, കുളമ്പിന് വേറെ ഇങ്ങനെ മുറിവുകളൊന്നും കാണുന്നില്ല, പക്ഷേ ഈ കുളമ്പിൻ്റെ അടിവശം ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. അതായത് ഈ ചെതലൊക്കെ തിന്ന പോലെ കുറച്ച് പൊളിഞ്ഞു പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് ആ കുളമ്പിന് തീർത്തും കട്ടിയില്ലാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഈ കല്ലിലും ഉള്ളിലും ഒന്നും ചവിട്ടി നടക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് അതിൻ്റെ പരിഹാരം? അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ഒരു പരിഹാരമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആടിൻ്റെ കുളമ്പുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നിർദ്ദേശിക്കാവുന്ന ഒരു സാധനമാണ് ഈ തുരിശ്, അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം. അത് വളക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 50 രൂപത്തിന് 100 രൂപത്തിനൊക്കെ പാക്കറ്റ് കിട്ടും. ആട് വളർത്തുന്ന ആളുകൾ വീട്ടിൽ വാങ്ങിച്ച് വയ്ക്കാവുന്ന ഒരു സാധനം കൂടിയാണ് ഈ തുരിശ് എന്ന് പറയുന്നത്. തുരിശിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്നത്, മിതമായാൽ ഔഷധം, അമിതമായാൽ വിഷം, അതാണ് സാധനം. കാരണം അത് മിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് ആടുകൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ നമ്മുടെ ചാനലിനകത്ത് ഇട്ടിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ കമൻറ്റ് ബോക്സിലിടാം, നിങ്ങൾ കാണുക. അപ്പോൾ തുരിശ് കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങൾ ആടുകൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആടിൻ്റെ പ്രശ്നത്തിൽ നമ്മൾ ചെയ്തത് തുരിശ് ആണ് ആദ്യം ഉപയോഗിച്ചത്. അല്പം തുരിശ് ഒരു കപ്പ് വെള്ളത്തിനകത്തേക്ക് എടുക്കുക, എന്നിട്ട് അത് ലയിപ്പിക്കുക. ലയിപ്പിച്ചിട്ട് ഈ ആടിൻ്റെ കുളമ്പ് ഈ തുരിശ് ലായനിയിൽ മുക്കുക. ഒരു ദിവസം ഒരു 5 മിനിറ്റ് എന്നുള്ള രീതിയിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം, ദിവസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങനെ ചെയ്യുക. അതിനുശേഷം ഒരു 3-4 ദിവസത്തേക്ക് ഇതിങ്ങ് തുടരുക. ആ വെള്ളം തന്നെ നമുക്ക് ഉപയോഗിച്ചാൽ മതി, വീണ്ടും ആ വെള്ളം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഇത് ഈ ആടിന് ചെയ്തത് ലാമിനോവെറ്റ് എന്ന് പറഞ്ഞിട്ട് പൗഡർ മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും. ഈ ലാമിനോവെറ്റ് പൗഡർ എന്ന് പറയുന്നത് ഈ കുളമ്പിൻ്റെ ദൃഢതയെ കൈവരിക്കാനായിട്ട് നല്ലൊരു സാധനമാണ് ഈ ലാമിനോവെറ്റ് പൗഡർ. അപ്പോൾ ആ ലാമിനോവെറ്റ് പൗഡർ ദിവസം 1 ടീസ്പൂൺ വീതം, അത് എല്ലാ ദിവസവും അതിൻ്റെ തീറ്റയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് കൊടുത്തൊരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആട് വളരെ ഉഷാറായി. ഈ തുരിശിൻ്റെ പ്രയോഗവും ഈ ലാമിനോവെറ്റ് പൗഡറും കൊടുത്തു തുടങ്ങിയപ്പോൾ ആട് നല്ല ആക്റ്റീവായി. ആട് കാട്ടിലും വീട്ടിലൊക്കെ ഓടി ചാടി നടക്കാൻ തുടങ്ങി. പക്ഷേ എങ്കിലും നമ്മൾ കുറച്ച് ദിവസം കൂടെ ഈ ലാമിനോറ്റ് പൗഡർ കൊടുക്കുന്നത്. ഇപ്പോൾ 1 പാക്കറ്റിൽ 2 പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ
അത് തീരുന്നവരെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തേക്കുക. അപ്പം ഈ തുരിശെന്ന് പറയുന്ന സാധനം കുളമ്പുമായിട്ട് ബന്ധപ്പെട്ട വേദനയ്ക്കും നീരിനും പഴുപ്പിനും മുറിവുകൾക്കും എല്ലാത്തിനും നല്ലൊരു സാധനമാണ്. അതിനോടൊപ്പം ഈ ലാമിനേറ്റ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുളമ്പിൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ടും സംരക്ഷിച്ച് നിർത്താൻ പറ്റും. പിന്നെ വൈറ്റമിൻ എച്ച് അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും സപ്ലിമെൻ്റ് മേടിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. കുളമ്പിൻ്റെ ദൃഢതയ്ക്കുമൊക്കെ നല്ലൊരു കാര്യമാണ്. വൈറ്റമിൻ എച്ചിൻ്റെ ലാവിട്ടോൺ എച്ച് പോലുള്ള സപ്ലിമെൻറ്റുകളൊക്കെ മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടും. അതും ഒരു 100 ml ബോട്ടിൽ മേടിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും. ഒരു വലിയ ഏറ്റവും വലിയ അടക്കാണെങ്കിൽ 5 ml, മീഡിയം അടക്കാണെങ്കിൽ 3 ml വെച്ചിട്ട് ദിവസം കൊണ്ട് കൊടുത്താൽ മതി. അപ്പം ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും.